ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫർഹാസ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുനാഫ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കുനാഫ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വായിൽ വെള്ളം ഊറും. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു അറേബ്യൻ ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഫേമസ് ആണ് ഈ കുനാഫ. നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ചീസി കുനാഫയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസി കുനാഫ എങ്ങനെ തയ്യാറാക്കുന്നതെന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുനാഫ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പോൾ മിക്ക ഷോപ്പുകളിലും കുനാഫ ഡോയും കുനാഫ സ്പെഷ്യൽ വെർമിസെല്ലിയും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കുനാഫ സ്പെഷ്യൽ വെർമിസെല്ലിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള കുനാഫ ഡോ. വെർമിസെല്ലി കുനാഫ ഡോ ആണ്. ഇനി എടുത്തിട്ടുള്ളത് ചീസാണ്. ചീസ് മൊസറല്ല ചീസും ചെഡാർ ചീസുമാണ് എടുത്തിട്ടുള്ളത്. മൊസറല്ല ചീസും ചെഡാർ ചീസും ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണിത്. ഇത് ബട്ടറാണ്, 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതും നമുക്ക് മെൽട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് വെർമിസെല്ലി കുനാഫ ഡോ ഒന്ന് ഇതുപോലെ ചെറിയ പീസാക്കി ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ദാ ബട്ടർ ഞാനിവിടെ മെൽറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. മെൽറ്റ് ചെയ്ത ബട്ടർ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത കുനാഫ ഡോയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടർ ഫുൾ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ബട്ടർ എത്തുന്ന രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൈകൊണ്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഒരു പാനിലേക്ക് ഞാനിതാ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കുനാഫ ഡോ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ താഴെ മുഴുവനായിട്ടും നല്ല കട്ടിയിൽ തന്നെ കുനാഫ ഡോ ഇട്ട് കൊടുക്കണം. ഇത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ചെരിച്ചിട്ട് പാനിൻ്റെ ഇതുപോലെ സൈഡിലേക്കൊക്കെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. എന്നാൽ ചീസൊക്കെ നമുക്ക് നല്ല രീതിയിൽ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ താഴെ ഫുള്ളും നല്ല കവർ ചെയ്ത് ഇരിക്കണം. ഇനി നമുക്കിതിലേക്ക് ചെഡാർ ചീസും മൊസറല്ല ചീസും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് ചീസും കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ സൈഡിലൊക്കെ നന്നായി കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനിയും ഇതിൻ്റെ ടോപ്പിങ്ങിനായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ നിന്നാണ് കുനാഫ ഡോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗവും ഇതുപോലെ കുനാഫ ഡോ കൊണ്ട് കവർ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സൈഡാണ് കവർ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാലേ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ടും കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുനാഫിൻ്റെ ഡോ ഒക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാ കുനാഫിൻ്റെ താഴ്ഭാഗമൊക്കെ ഒന്ന് വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആണ് കുനാഫിൻ്റെ സൈഡൊക്കെ ഒന്ന് നല്ല കറക്റ്റിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. വേറൊരു പാനിലേക്ക് ഞാൻ മാറ്റുകയാണ്. വേറൊരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്കും ബട്ടർ ഒന്ന് തടവി കൊടുക്കാം. ഇതിൻ്റെ 1.5 ടീസ്പൂൺ ബട്ടർ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുനാഫ ഡോ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
കുനാഫയും അരച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുനാഫ റെഡിയായി ഇനി നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ബൗള് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ബൗള് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു 5-6 തുള്ളിയായിട്ട് റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാനിവിടെ 1/2 ലെമൺ ജ്യൂസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1/2 ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ജ്യൂസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കാം ഇനിയിതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുനാഫയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം കുനാഫ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്ത പൊടിച്ചെടുത്തതാണിത് പിസ്തേൻ്റെ പൊടിയും കൂടി ഒന്ന് മുകളിലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ ഇതാ റെഡി ആയിട്ടുണ്ട് ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലൂടെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഷുഗർ സിറപ്പ് മാക്സിമം ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കുക അതാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കുനാഫയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുനാഫ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ